പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗസ്റ്റാർട്ട് അക്കാഡമിയുടെ പ്ലസ് വൺ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം നൽകുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കമ്പ്യൂട്ടർ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുടെ പേരും അവരുടെ ഉപയോഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെ, അല്ലേ? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ്, പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലേ, എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്നത്, ഡാറ്റാസും ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡാറ്റ എന്ന് പറയുന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഇൻഫർമേഷൻസ് ഡാറ്റയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അതിൽ വരുന്നതാണ് അഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം എളുപ്പം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കില്ലെന്ന്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് ഹെഡിങ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ അതിന് പഠിക്കാൻ പോകുന്നത്, അഡ്വാൻറ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്നേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ എന്നാലും ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു 4-5 ടോപ്പിക്കുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തണം. അറിയാം നമുക്ക് എന്താ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള എന്തൊക്കെയാണ്. ഇപ്പം നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് നമ്മളൊരു ഉദാഹരണം എടുത്താം. കാൽക്കുലേറ്റർ പോലെയുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരും, കാൽക്കുലേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണത്തിൻ്റെയോ സഹായമായിട്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുക, CPU മോണിറ്റർ അങ്ങനെയുള്ള, അത് മാത്രമല്ല മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ട്, സാധാരണ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ ഉണ്ട്. അതൊക്കെ എന്തൊരു ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മുടെ IT ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സങ്കീർണമായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള 5-5 എത്ര ആലോചിച്ചാൽ ചില പറയും 10 എന്ന് പെട്ടെന്ന് പറയും, 10 എത്ര എന്ന് വെച്ചാൽ ചിലപ്പോൾ 20 പറയും, ചിലപ്പോൾ 5320x4410 അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 2-3 മിനിറ്റ് നമുക്ക് കുണിച്ച് പേപ്പറിൽ കുണിച്ച് നോക്കാൻ എടുക്കേണ്ടി വരും അല്ലേ. പക്ഷേ കമ്പ്യൂട്ടറിന് അത് വേണോ? വേണ്ട. നമ്മളെന്താ 5110x4231 അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജാണ് സ്പീഡ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോസസ്സിങ്ങുകൾ, ഡാറ്റ പ്രോസസ്സിങ്ങുകളൊക്കെ വളരെയധികം ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഡോക്യുമെൻസിനോ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലോ മറ്റെവിടെയോ പോയി എന്ന് വിചാരിക്കുക. പണ്ടാണെങ്കിൽ നമ്മളതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം, എന്നിട്ട് അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം, എന്നിട്ട് വില്ലേജ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആ ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. എപ്പോൾ നമ്മൾ കൊടുത്തപ്പോൾ തന്നെയാണോ? അല്ല, അതിൻ്റേതായിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോഴോ, ഇപ്പോൾ നമ്മൾ നേരെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള IT സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓഫീസുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ അപേക്ഷ സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും,
അപ്പോൾ തന്നെ മീൻസ് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ നമ്മുടെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ് വളരെ ഫാസ്റ്ററായിട്ട് നടത്താൻ പറ്റുന്നു ബിക്കോസ് ഓഫ് എന്താ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങുകളുടെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് നോക്കുക, 5x5 25 നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അല്ലേ. 11x10 110 നമുക്ക് പെട്ടെന്ന്. ഈ 11x25 അപ്പോൾ ഈ ചെറിയൊരു സംശയം അല്ലേ, 11x25 ആയി കുറിച്ച് ചോദിക്കുന്നു. ഈ 943x68 മുറിച്ച് നോക്കി നമുക്കൊരു ഉത്തരം കിട്ടി. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സംശയം കിടക്കും, എന്താ അതൊന്നും ചെയ്ത് ശരിയല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും അല്ലേ. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷന് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് അത് നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്ത സാധനം ശരിയല്ലേ അല്ലെങ്കിൽ തെറ്റാണോ നമ്മൾ ചെക്ക് ചെയ്യും. അതല്ലാതെ ഈക്വൽ ടു അടിച്ചിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്കുകൂട്ടി നോക്കാറുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നൽകുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആൻസർ അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ പ്രോസസ്സിങ്ങളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ മനുഷ്യന്മാർ ആക്യുറേറ്റ് അല്ലാന്നല്ല, പക്ഷേ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം, മിസ്റ്റേക്കുകൾ സംഭവിച്ചേക്കാം. എല്ലായ്പ്പോഴും സംഭവിക്കുന്നതല്ല, സംഭവിച്ചേക്കാം. പക്ഷേ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസോ ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഓപ്പറേഷൻസോ പെർഫോം ചെയ്യുമ്പോൾ വളരെ 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 ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ആക്യുറസി. മനസ്സിലായോ? ഇപ്പം നമ്മൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നു. പണ്ട് കാലത്ത് എന്തായിരുന്നു, മാനുവലി ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു, ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റിങ്ങുകളാണ് അല്ലേ. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ പരസ്യം തന്നെ കാണാം, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റ് അല്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ, അവരുടെ ആ ഒരു പ്രോസസ്സ് എന്നുള്ളത് അത്രക്കധികം ആക്യുറേറ്റ് ആണ് എന്നാണ് ആ ഒരു പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. വളരെ നല്ല കാര്യമില്ല അത് അല്ലേ. നമുക്ക് സാധനം ചെയ്ത് ഔട്ട്പുട്ട് തരാൻ ആർക്കൊണ്ടും പറ്റും അല്ലേ, ഏതൊരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പെർഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഔട്ട്പുട്ട് കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ആണെന്നുള്ളത് നല്ല ആൾക്കാർക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു പുലിയാണ് കേട്ടോ. എന്താ വാല്യൂസ്, ഏറ്റവും ബെറ്റർ വാല്യൂസ്, ഏറ്റവും ആക്യുറേറ്റ് വാല്യൂസ് കൊടുക്കുന്നതിന് പുലിയാണ് ആര്, നമ്മുടെ കമ്പ്യൂട്ടർ. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ പഠിക്കാനിരുത്തി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ ഓരോ പീരീഡ് വൈസ് ആണല്ലോ. ആദ്യത്തെ പീരീഡ് കമ്പ്യൂട്ടർ വന്നു ക്ലാസ് എടുത്തി, അപ്പോഴാണ് പറയുന്നത് എന്താ അക്കൗണ്ടൻസിനെ സാറ് വന്നിട്ടില്ല കേട്ടാ. അപ്പോൾ ഒരു ഒരു ഭാഗത്തോട്ടു, ആ അക്കൗണ്ടൻസിൽ ആ വന്നിട്ടില്ലേ, ആ എന്നാൽ ഒരു കാര്യം ചെയ്യും, കമ്പ്യൂട്ടറിൽ ബുക്ക് എടുത്ത് നമുക്ക് കുറച്ച് നോട്ട് കേട്ടാ എടുത്തു എഴുതി. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്താ പറയണത്, ടീച്ചറെ ബിസിനസ്സിൻ്റെ ടീച്ചർ അത്യാവശ്യമായിട്ട് അത് പുറത്തുവരെ പോയിക്കണം. സന്തോഷമായി, ഞാൻ പിന്നെയും കമ്പ്യൂട്ടറിൻ്റെ ബുക്ക് എടുത്തിട്ട് ക്ലാസ്സിൽ കയറി ചെല്ലണം, പിള്ളേരെ എന്നെ ഓടിപ്പിക്കും അല്ലേ. കാരണം എന്തിനാ, അയാൾക്ക് എന്തിനു വേറെ പണിയില്ലേ, രണ്ട് ക്ലാസ് അടുപ്പിച്ചെടുത്തതും പറഞ്ഞത് മൂന്നാമത്തെ പീരീഡ് കയറി വരികയാണ്, നമുക്ക് വേറെ പണിയില്ലെന്ന് തന്നെ അറിയിക്കും അല്ലേ. സംഭവം അറിയില്ല. അപ്പം എന്ത് ചെയ്യും, എന്താണ് അർത്ഥമാക്കുന്നത്, നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെ തുടർച്ചയായിട്ട് കുറച്ച് ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് കുറച്ച് മടുപ്പ്
അല്ലേ. അങ്ങനെ എല്ലാത്തവരും കിട്ടാ, ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ചില ആൾക്കാരുടെ കാര്യം പറയണം കേട്ടോ. അത് ആരും നോർമലി വരുന്നതാണ്, രണ്ട് പീരീഡ് എടുത്ത് പിന്നെ മൂന്നാമത്തെ പീരീഡും വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി മോശം കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ മനുഷ്യന്മാർക്ക് തുടർച്ചയായിട്ടൊരു കാര്യമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ മുഷിപ്പ് തോന്നാം, സ്വാഭാവികമാണ്. പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം, കമ്പ്യൂട്ടറിന് രാവിലെ തൊട്ട് രാത്രിയോ പകലോ വൈകുന്നേരമാണോ അതൊന്നൊരു വിഷയമല്ല. ഇനി എത്ര മണിക്കൂർ വേണോ അത്ര മണിക്കൂറും കമ്പ്യൂട്ടർ ഇരിക്കും നമ്മുടെ കൂടെ, അല്ലേ. കമ്പ്യൂട്ടർ പറയും, അപ്പോൾ നമ്മൾ ഞാൻ ഓഫീസിൽ നിന്ന് വൈകുന്നേരം കാലത്തൊരു 8 മണിക്ക് ഓഫീസിൽ നിന്ന് ഇരിക്കണം, അപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് പറയുന്നത് കമ്പ്യൂട്ടർ എന്നോട് പറയും, ഓ വിശക്കുന്നുണ്ട് എനിക്ക് മടുത്ത് അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ പോരെ. അങ്ങനെ കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുമോ, നമുക്ക് വരും എന്താ റെസ്റ്റ് വേണം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരാം അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് വരാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കമ്പ്യൂട്ടർ പറയില്ല, കമ്പ്യൂട്ടർ നമ്മൾ എപ്പോഴെല്ലാം വർക്ക് ചെയ്യാൻ തയ്യാറാണോ അപ്പോഴൊക്കെ കൂടെ ഇരിക്കാൻ കമ്പ്യൂട്ടർ നമ്മളോടൊപ്പം തയ്യാറാണ്. അപ്പോൾ എത്ര ഹവേഴ്സ് വേണമെങ്കിലും എത്ര ടൈം വേണമെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാൻ ആര് തയ്യാറാണ്? നമ്മുടെ കമ്പ്യൂട്ടർ തയ്യാറാണ്. ആ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്ന പേരാണ് ഡെലിഗൻസ്. മനസ്സിലായോ? അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കും അവർക്ക് കമ്പ്യൂട്ടർ തന്നെ. ഓക്കെ, പിന്നീട് വരുന്നത് എന്താ, ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ഉത്തരം പറയും, നാളെ ചോദിച്ചാലും സൂപ്പറായിട്ട് ഉത്തരം പറയും. പക്ഷെ അതേ കുട്ടി അതേ ചോദ്യം പരീക്ഷാ പേപ്പറിൽ കൊല്ലപ്പരീക്ഷയ്ക്കോ ആറുകൊല്ലപ്പരീക്ഷയ്ക്കോ ഒക്കെ വരുമ്പോൾ അതൊന്നും എഴുതില്ലേ. അപ്പോൾ ഞാൻ എന്നെ എടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, ഡാ എന്താ നിനക്ക് പറ്റിയ നീ ഈ സാധനത്തിൻ്റെ ഉത്തരമൊക്കെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെ എന്താ നീ പരീക്ഷ പേപ്പറിൽ എഴുതാഞ്ഞേ. അപ്പോൾ പറയും, മാഷേ മറക്കണു, മാഷേ പഠിച്ച സാധനമാണ്, പക്ഷെ മറക്കണു, എഴുതാൻ പറ്റുന്നില്ല. അതിനൊക്കെ പഠിച്ചതന്നെ അന്ന് ക്ലാസ് കൊടുക്കുമ്പോൾ സൂപ്പറായി ഞാൻ പഠിച്ചതാ, പിന്നെ ഈ പരീക്ഷയുടെ ആവശ്യമാകുമ്പോൾ ഞാനൊക്കെ വന്ന് മറന്നോട്ട് പോകണം അല്ലേ. പറ്റാറില്ലേ ചിലർക്ക്, ഇതിലും പറ്റാറില്ലേ. ഓക്കെ, പക്ഷെ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത സാധനം കമ്പ്യൂട്ടർ മറന്നുപോയി എന്ന് പറയുമോ? ഇല്ല. അത് ഒരുപാട് മെമ്മറി സ്പേസുകൾ ആർക്കുണ്ട്? ആർക്കുണ്ട്? കമ്പ്യൂട്ടർ ഹ്യൂജ് മെമ്മറി, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് മെമ്മറി ഉള്ള ആൾക്കാരാണ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നോക്കിയിട്ട് കാണാം, 2 TBയോ അല്ലെങ്കിൽ 1 TBയോ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഹാർഡ് ഡിസ്ക്. സർവറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗവൺമെൻ്റൽ സാധനങ്ങൾ വന്നിട്ടാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും സർവറും നമ്മൾ കമ്പയർ ചെയ്യരുത്. സർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ, അതെന്തായിക്കോട്ടെ, നമ്മുടെ ഈവൻ നമ്മുടെ കമ്പ്യൂട്ടറിന് പോലും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണെന്ത്? ഹ്യൂജ് മെമ്മറി. റിഡിയ ഓക്കെ, അടുത്ത കാര്യം, നമ്മൾ ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു 4 പിള്ളേരുണ്ട്. 4 പിള്ളേരിൽ 1 അടിപൊളിയായിട്ട് പാട്ട് പാടും, സൂപ്പറായിട്ട് പാട്ട് പാടും, വിജയ് യേശുദാസിനെ പോലെയൊക്കെ പാട്ട് പാടും. ഓക്കെ, 2 പെട്ടായിട്ട് എന്ത് ചെയ്യും, പടം വരയ്ക്കും. നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇന്ന് കൊടുത്താൽ മതി നമ്മളെ പടം അവർ സൂപ്പറായിട്ട് വരച്ചിട്ട്. 3 അടിപൊളിയായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കും. 4 നല്ല പൊളപ്പനായിട്ട് ഓരോ മരത്തിൽ ഓരോ കൾച്ചേഴ്സൊക്കെ അവരുണ്ടാക്കിത്തരും. 4 ഡിഫറൻറ്റ് കഴിവുകളാണ്. അപ്പോൾ ചിലപ്പോൾ 1 ഇപ്പോൾ ഞാൻ എന്താ പറയുക, ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവനക്ക് പറ്റണമെന്നില്ല, അവൻ പാട്ടുകാരനാണ്. 2 ഞാൻ എന്താ പറയുക, പാട്ട് പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവനക്ക് പറ്റണമെന്നില്ല. ഓരോരുത്തർക്കും ഒരു ഡെഡിക്കേറ്റ് കഴിവുകൾ. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ അറ്റ് എ ടൈം
നമുക്ക് ഒരുപാട് ഓപ്പറേഷനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ചെറുപ്പത്തിലേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ജി ടി എ ടീമൊക്കെ കത്തി നിൽക്കുന്ന ടൈം വരും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ജി ടി എയുടെ ഉള്ളിൽ നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ് ഓടി വരിക, ബാഗ് അവിടെ ഇടുക, പിന്നെ കമ്പ്യൂട്ടറിൽ വയ്ക്കുക. അപ്പോൾ ഇത് എൻ എഫ് എസും പിന്നെ ജി ടി എ അങ്ങനെയൊക്കെ ഉള്ള ഗെയിമുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കുറേ പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ കൂടി ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും മീഡിയ പ്ലെയറിൽ ഞാൻ ഇടും. എന്നിട്ട് ഹെഡ്സെറ്റ് മറ്റേ ആ ഒരു സാധനങ്ങൾ വെച്ച് ഗെയിം ഉള്ളാക്കി ഗെയിം ഇട്ട് എടുത്ത് അങ്ങനെ കളിക്കും. രണ്ട് ഓപ്പറേഷനുകൾ സെയിം ടൈമിൽ നടക്കുന്നില്ലേ? ഒന്ന് പാട്ട് പാടുന്നുണ്ട്, രണ്ടാമത് ഗെയിം പെർഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇനി രണ്ടല്ല, മൂന്നോ നാലത്രോ നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഓപ്പറേഷനുകൾ പെർഫോം ചെയ്യാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് വേഴ്സറ്റാലിറ്റി. ഒരുപാട് ഓപ്പറേഷനുകൾ സെയിം ടൈമിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക വളരെയധികം ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണത് അല്ലേ. അപ്പോൾ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം എക്സൽ ഫോമിൽ നമ്മൾ ഒരു മറ്റേ ജോബ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷനുകൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക, അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമ്മൾ ഏതാ ചർച്ച ചെയ്യുക അല്ലേ. അതിൻ്റെ ഇടയിലേക്ക് ചിലപ്പോൾ ഒരുത്തം സിനിമ കോപ്പി ചെയ്യാൻ വന്നത്, അപ്പോൾ എന്ത് ചെയ്യുക, സിനിമ എടുത്തു കോപ്പി ചെയ്ത് കിട്ടു, അപ്പോൾ അങ്ങനെ കോപ്പി ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അതിനിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് റിസൾട്ട് വന്നു, അപ്പോൾ ചിലപ്പോൾ ബ്രൗസർ എടുത്തുക, റിസൾട്ട് നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. അതിൻ്റെ പറയുന്ന പേരാണ് എന്താ, വേഴ്സറ്റാലിറ്റി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിമൈൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് അഡ്വാൻറ്റേജുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് സ്പീഡ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു റേറ്റ് വളരെയധികം ഫാസ്റ്ററാക്കാനായിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫാസ്റ്ററായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഏറ്റവും അധികം ആക്യുറേറ്റ് ആയിരിക്കും. ദെൻ ഡെലിഗൻസ്, ഒരുപാട് നേരം മുഷിപ്പില്ലാതെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് കമ്പ്യൂട്ടറുകൾ. ദെൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെമ്മറി ദ ക്യാൻ ബി അഫോർഡഡ് വിത്ത് എ കമ്പ്യൂട്ടർ. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം എവിടെയുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്പറേഷനുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ആരെ വഴി, കമ്പ്യൂട്ടർ വഴി. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കമ്പ്യൂട്ടറിനെ പൊക്കി വലിയ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടർ അതാണ്, കമ്പ്യൂട്ടർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ അതിൽ തലത്തിൽ കൊണ്ട് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മക്കളെ, കമ്പ്യൂട്ടറിന് വല്ല ഡീമെറിറ്റുകളുണ്ടോ അല്ലെങ്കിൽ ലിമിറ്റേഷനുകളുണ്ടോ ചോദിക്കുകയാണ്. ഓക്കെ, ഉണ്ടോ കമ്പ്യൂട്ടർ ലിമിറ്റേഷനുണ്ടോ? ഒന്ന് രണ്ട് ലിമിറ്റേഷനുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കരമായ ലിമിറ്റേഷനാണ്. എന്താ ലിമിറ്റേഷൻ? അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണത്. അഡ്വാൻറ്റേജസ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, എനിക്കറിയാം. എന്താ പറഞ്ഞേ? ഹാ, ലാക്ക് ഓഫ് ഐ ക്യു, ഇൻ്റലിജൻ്റ് ക്വസ്റ്റ് ആർക്കില്ല, കമ്പ്യൂട്ടറിന് ഇല്ല. ഐ ക്യു ഇല്ലയെന്ന് അല്ലേ. അടുത്തത് എന്താ, ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണോ വേണ്ടേ, ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു കാര്യം ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ആർക്കില്ല, കമ്പ്യൂട്ടറിനില്ല. അത് നമ്മളെ കമാൻഡുകൾ പ്രോംപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് മാത്രമേ എന്തിനുള്ളൂ, കമ്പ്യൂട്ടറിനുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീമെറിറ്റ് എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഡീമെറിറ്റ് തന്നെയാണ്. ഒരു പക്ഷേ ആ ഒരു ടീമെറിറ്റും കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരൊക്കെ ഈ ഭൂമിയിൽ നിൽക്കണ ഒരു കാര്യമില്ല എന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മളെക്കാട്ടിലും ടോപ്പായിട്ടാണ് കമ്പ്യൂട്ടറുകൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ റോബോട്ടുകളോ അങ്ങനെ ബാക്കിയുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഞാൻ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടാ, റോബോട്ടിന് ചായ ഉണ്ടാക്കാനറിയാം, വരുന്ന ആൾക്കാരെ സർക്കരിച്ചിരുത്താനും അറിയാം.
അപ്പോൾ അപ്പോൾ ആരും വന്നാലും അവരെ സൽക്കരിച്ചിരുത്താൻ തന്നെയാണ് എന്ത് ആ റോബോട്ടിൻ്റെ ഉദ്ദേശം. എൻ്റെ വീട്ടിൽ കള്ളൻ വന്നു, കള്ളൻ ഞാൻ എൻ്റെ വീട്ടിൽ ആരില്ലാന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ആരെ കണ്ടത്, റോബോട്ടിനെ കണ്ടത്. അപ്പോൾ റോബോട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഡോറിൽ വന്ന് ആരും മുട്ടി കഴിഞ്ഞാലും ഡോർ തുറന്നെടുക്കുക, വെൽക്കം എന്ന് പറയുക, സോഫയിൽ കൊണ്ടുവന്നിരിക്കുക, ചായ കൊടുക്കുക, അങ്ങനെ സൽക്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റോബോട്ടിന് കമാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രോംപ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിനുള്ള പണി. അപ്പോൾ ഒരു ദിവസം കള്ളം വന്നിട്ടാ, കള്ളം വന്നിട്ട് റോബോട്ടിന് ഡോറ് കൊണ്ട് നിർത്തു, ഇത് കള്ളനോട് പറയുക വെൽക്കം എന്ന്. എന്നിട്ട് കള്ളനെ സോഫയിൽ കൊണ്ടുവന്നിരുത്താണ്, എന്നിട്ട് ചായ കൊടുക്കണം കള്ളന്, മനസ്സിലായ. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇല്ലേ? അതാണ് കമ്പ്യൂട്ടറും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. സന്ദർഭത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ ആരെക്കൊണ്ട് പറ്റില്ല, കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റില്ല. അതാ മക്കളെ, ഇപ്പോൾ രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ് ആർക്കുള്ളത്, കമ്പ്യൂട്ടറിനുള്ളത്. ഒന്ന്, ലാക്ക് ഓഫ് ഐ ക്യു ഇല്ല. രണ്ട്, ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ലിസ്റ്റ് ചെയ്യുക, ഓരോന്നും വളരെ ചുരുങ്ങിയ സെൻറ്റൻസുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുക, എനിക്കത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം, കമ്പ്യൂട്ടറിനുള്ള ഉപയോഗങ്ങളും പിന്നെ അവയ്ക്കുള്ള ചെറിയൊരു പരിമിതികളുമാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇതിൽ പറയാത്ത ഒരുപാട് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും, ഇതെല്ലാം പറയാത്ത ഒരുപാട് ചിലപ്പോൾ വല്ല ഡീമെറിറ്റുകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്തിട്ട് അയച്ചുക. ഓക്കെ, അപ്പോൾ നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പാഠഭാഗം കഴിയുന്തോറും അതിനോടൊപ്പം നമ്മൾ നോട്ട് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല കൃത്യമായിട്ട് പഠിക്കുക എല്ലാവരും. ബെസ്റ്റ് വിഷസ്, താങ്ക് യു.